സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്ന് 1 തെസ്സലോനിയർ 5:1-6 ശ്ലീഹ പറഞ്ഞു തുടങ്ങുകയാണ്. കാലാവസ്ഥകളെക്കുറിച്ചും കാലങ്ങളെക്കുറിച്ചും നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. കർത്താവിന്റെ വരവിനെക്കുറിച്ചും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. പാരാലിപ്സിസ് എന്നൊരു ആഖ്യാന ശൈലിയാണിത്. ഇതിനു മുൻപ് 1 തെസ്സലോനിയർ 4:9 നാം അത് കാണുന്നുണ്ട്. സ്നേഹത്തെക്കുറിച്ച് നിങ്ങൾക്കാരും പറഞ്ഞു തരേണ്ടതില്ലല്ലോ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇതിനകം നല്ല പരിചയമുള്ള കാര്യങ്ങളാണ് ഇത് എന്ന് സൂചിപ്പിക്കാൻ തന്നെയാണിത്. പക്ഷേ ഇപ്രാവശ്യം സ്നേഹ പറയുന്നൊരു കാര്യമുണ്ട്. കർത്താവിൻ്റെ ദിനത്തെക്കുറിച്ച് നമുക്കറിയാം, കർത്താവിൻ്റെ ദിനം രാത്രിയിൽ കള്ളനെപ്പോലെ വരുമെന്ന്. എന്നാൽ കർത്താവിൻ്റെ ദിവസം രാത്രിയിൽ കള്ളനെപ്പോലെ വരുമ്പോൾ അത് നമ്മെ കള്ളനെപ്പോലെ പതിയിരുന്ന് ആക്രമിക്കാൻ വീഴ്ത്താൻ ഇടയാക്കരുത് എന്നും. തസ്കരൻ നിശാവീരനാണ്. അഡപ്റ്റ് ഇൻ ദ ഡൊമെയിൻ ഓഫ് ഡാർക്ക്നെസ്. ഇരുളിന്റെ കല അവനറിയാം, ഇരവിന്റെ ശാസ്ത്രം. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നാം കാണുന്നത് പോലെ ഇൻ ദാറ്റ് നൈറ്റ്, ആ രാവിൽ, അതിനെ നാം എങ്ങനെ അതിജീവിക്കുന്നു എന്നതാണല്ലോ പ്രധാനം. ചിലർ എടുക്കപ്പെടും, മറ്റു ചിലർ പുറന്തള്ളപ്പെടുകയും ചെയ്യുന്ന ആ രാവ്. കർത്താവിന്റെ ദിവസം കള്ളനെപ്പോലെ വരുമെന്നത് സുവിശേഷം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ലൂക്ക 12:39, മത്തായി 24:43. പക്ഷേ ശ്രീഹ ഇവിടെ രാത്രിയിൽ എൻ നുക്തി എന്നുകൂടി ചേർത്ത് വയ്ക്കുന്നത് വെറുതെയല്ല. കർത്താവ് ഒറ്റിക്കൊടുക്കപ്പെട്ട ആ രാത്രിയുടെ നൊമ്പരങ്ങൾ പേർന്ന് അവന്റെ ഹൃദയത്തിൽ നിന്നൊഴുകുന്ന ഒരു വിചാരധാര തന്നെയാണിത്. 1 കൊരിന്ത്യർ 11:23. താൻ കയ്യേറ്റുവാങ്ങിയ ക്രിസ്തുവിനെ ശ്രീഹ നമുക്ക് ഓരോരുത്തർക്കും പകർന്നു തരികയാണ്. പാരാലംബാനോ, കയ്യേൽപ്പിക്കുക. അതിന്റെ വിപരീത പദമായ പാരാദിദോമേ, കയ്യേറ്റുവാങ്ങുക എന്നൊരു വാക്ക്. നമുക്കിതിനകം നല്ല പരിചയമുള്ള വാക്കുകളാണിവ. ഒറ്റിക്കൊടുക്കുക എന്നതിനെ സൂചിപ്പിക്കുന്നതും ഇതേ വാക്കിനാലാണ്. ക്രിസ്തു ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രി. ഇന്ന് സുവിശേഷത്തിൽ താലന്തുകളുടെ ഉപമയിൽ നമ്മൾ ഇതിന്റെ വേറെ അർത്ഥതലങ്ങൾ കാണും. ദൈവം നമ്മെ കയ്യേൽപ്പിക്കുന്ന ദാനങ്ങളെക്കുറിച്ച്, അവ നാം കയ്യേറ്റ് വാങ്ങിയതാണ്. നാം പക്ഷേ അതിനെ പുറന്തള്ളിക്കളയുന്നു. അതിനാൽ നമ്മൾ ക്രിസ്തുവിനെ ഒറ്റിക്കൊടുക്കുന്നവരായി മാറുന്നുണ്ടോ? ക്രിസ്തുവിനെ കയ്യേൽപ്പിച്ച് അകന്നുകളയുകയാണോ നമ്മൾ? മുൻപൊരിക്കൽ നമ്മൾ ധ്യാനിച്ചിട്ടുള്ളതുപോലെ ഗിഫ്റ്റ് കംസ് ബിഫോർ ഒബീഡിയൻസ്. നമ്മുടെ നല്ല നടപ്പിന് ദൈവം നൽകുന്ന സമ്മാനമല്ല അവിടുത്തെ കൃപാദാനങ്ങൾ. നമ്മൾ ദൈവത്താൽ കലർപ്പില്ലാത്ത വിധം, ആഴമറിയാത്ത വിധം ആദ്യമേ തന്നെ സ്നേഹത്താൽ, കൃപയാൽ, ദാനങ്ങളാൽ അലങ്കൃതമാണെന്ന് അറിഞ്ഞതുകൊണ്ടാണ് നമ്മൾ ആ കൃപയ്ക്ക് അനുയോജ്യമായ ജീവിതം നയിക്കുന്നത് തന്നെ, ദൈവത്തെ ഹൃദയപൂർവ്വം അനുസരിക്കുന്നതും. അതുകൊണ്ട് തന്നെയാണ് വെളിച്ചത്തിന്റെ ജീവിതശൈലി അവലംബിക്കാൻ ഇന്ന് ശ്രീഹ നമ്മളോട് ഓർമ്മിപ്പിക്കുന്നത്, എത്ര കൂരിരട്ടായാലും. കാരണം അത് ക്രിസ്തീയ മുഖമുദ്ര തന്നെയാണ്, ക്രിസ്ത്യൻ ഐഡന്റിറ്റി. അതിനാൽ തന്നെ നമുക്ക് ലഭിച്ചിരിക്കുന്ന ദാനങ്ങളുടെ വൈവിധ്യത്തെ കണ്ടുകൊണ്ട് ഏറ്റക്കുറച്ചിലുകളെക്കുറിച്ച് സംസാരിക്കേണ്ട ആവശ്യമില്ല. എന്നെ വിശുദ്ധിയുടെ പൂർണ്ണാവസ്ഥയിലെത്തിക്കാൻ വേണ്ട അവശ്യ ദാനങ്ങളെല്ലാം തന്നെ ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. മനുഷ്യപുത്രന്റെ വെളിപ്പെടലിനായി നാം കാത്തിരിക്കുമ്പോൾ ഇപ്രകാരം നമ്മൾ ഈ ദാന സമൃദ്ധിയാൽ അലങ്കൃതരാണെന്നും മറക്കരുത്. 1 കൊരിന്ത്യർ 1:7, നിങ്ങൾക്കൊരു ദാനത്തിന്റെയും കുറവില്ല എന്ന് ശ്രീഹ പറയുന്നിടത്ത്. അതിനാൽ ഈ ദൈവിക ദാനം നമ്മൾ ദൈവമക്കളാണെന്ന കാര്യത്തിലേക്കും ദൈവഭവനത്തിന്റെ വ്യവസ്ഥയിലേക്കും നമ്മെ ഒന്നുകൂടി കൂട്ടിക്കൊണ്ടുപോവുകയാണ്. ഇക്കണോമിയ, സ്റ്റുവർഡ്ഷിപ്പ്. നമ്മൾ ദൈവഭവനത്തിന്റെ കാര്യസ്ഥരാണ്. നമ്മൾ എത്ര ഭംഗിയായി ഈ കടമ നിർവഹിക്കുന്നു എന്നതിലാണ് നമ്മുടെ ജീവിത വിജയം കുറിക്കപ്പെടുന്നത്, നമ്മുടെ വിശ്വസ്തത അടയാളപ്പെടുന്നത്. ഒരു താലന്ത് മാത്രം ലഭിച്ചവൻ 10 താലന്ത് ലഭിച്ചവന്റെ പ്രതിഫലം ഉത്പാദിപ്പിക്കേണ്ട ആവശ്യമില്ല. തന്നെ ഭരമേൽപ്പിച്ചവ മാത്രം ഫലപ്രദമായി വിനിയോഗിച്ചാൽ മതി. എന്നാൽ തനിക്ക് കിട്ടിയതുകൂടി നിഷ്ഫലമാക്കി കളയുന്ന ഈ ദാസൻ സ്വയം ഉപയോഗശൂന്യനായി മാറുന്നു. അതുകൊണ്ട് തന്നെയാണ് അവനോട് പറയപ്പെടുന്നത്, നിനക്ക് ലഭിച്ചവ പോലും അസാധുവായി പോകുന്നുവെന്ന്. നമുക്ക് ലഭിച്ച ദാനങ്ങൾ പോലും നമ്മുടെ അനുസരണക്കേടുകൊണ്ട് വിഫലമായി പോകുന്നു. 20 വർഷത്തെ ആകെ ദിവസക്കൂലി ചേർത്ത് വെച്ചാൽ കിട്ടുന്നതാണ് ഒരു താലന്ത് എന്ന് പറയുന്നത്. അത്ര വലിയ സംഖ്യയാണത്. ഒരു താലന്ത് മാത്രം കിട്ടിയവൻ ആ താലന്ത് മണ്ണിൽ കുഴിച്ചിട്ടു. അക്ഷരാർത്ഥത്തിൽ പറയുമ്പോൾ അവൻ വെള്ളി മണ്ണിൽ കുഴിച്ചിട്ടു എന്നാണ്. വെള്ളി അർഗൂറിയോൺ. എത്ര ആത്മസമർപ്പണത്തോടെയാണ് ദൈവം നമ്മളാകുന്ന വെള്ളിയായിരനെ മണ്ണിൽ നിന്നെടുത്ത് അതിനെ കാച്ചിക്കുറുക്കി ശുദ്ധമാക്കി നല്ല വെള്ളിപ്പണിയായി മാറ്റുന്നത്. മലാക്കി 3:3, വെള്ളിപ്പണിക്കാരനായ ദൈവം. എന്നിട്ടും ഞാൻ ആ വെള്ളിത്തികവെടുത്ത് കലർപ്പ് തിങ്ങിയ മണ്ണിനോട് തിരിച്ചയക്കുകയാണ്, ആ ഇരിന്റെ പൂർവ്വകാലത്തേക്ക്. ദൈവം മണ്ണിൽ നിന്നെടുത്ത് മെനഞ്ഞ ഞാൻ മണ്ണിലേക്ക് അടിയുന്നതുപോലെ. ആ ഒറ്റ താലന്തുകാരൻ പ്രതിഷേധിക്കുന്നത് ഇപ്രകാരം പറഞ്ഞുകൊണ്ടാണ്, നീ വിതയ്ക്കാത്തടുത്ത് നിന്ന് കൊയ്യുകയും വിതറാത്തടുത്ത് നിന്ന് ശേഖരിക്കുകയും ചെയ്യുന്ന കഠിനഹൃദയനാണ് എന്ന് പറഞ്ഞുകൊണ്ട്. ഇന്നലെ നാം കണ്ട സുവിശേഷ ഭാഗം ശ്രദ്ധിച്ചാൽ വിതയ്ക്കുക, ശേഖരിക്കുക എന്നതിനൊക്കെ എടുക്കുന്നതിനെയും പുറന്തള്ളുന്നതിനെയും ഒക്കെ സൂചിപ്പിക്കുന്ന തലങ്ങളുണ്ട്. ആ ഒരു കണക്കിൽ അവൻ പറയുന്നതിന്റെ സാരാംശം ഇങ്ങനെയാണ്, കൊള്ളാനും തള്ളാനും ദൈവത്തിന് അധികാരമില്ല എന്ന്. ദൈവം അങ്ങനെ ചെയ്യുന്നെങ്കിൽ ദൈവം കഠിനഹൃദയനാണ് എന്ന്. എന്നാൽ ഓർക്കുക, ദൈവമല്ല നമ്മെ തള്ളുന്നതും കൊള്ളുന്നതും. എല്ലാവരെയും ചേർത്ത് പിടിക്കാനാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത്. നമ്മൾ തന്നെയാണ് ദൈവത്തെ തള്ളുന്നതും കൊള്ളുന്നതും, അതും ആ രാത്രി. ഇന്ന് സുഭാഷിതം 31:10 മുതലാണ്.
മാസായിലെ ലെമുവൽ എന്ന രാജാവിൻ്റെ അമ്മ അവന് പകർന്നു കൊടുക്കുന്ന ജ്ഞാനസൂക്തങ്ങളാണതിൽ. മാസ എന്നാൽ അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ ദൈവിക ജ്ഞാനത്തിൻ്റെ, ദൈവിക വെളിപാടിൻ്റെ ഭാരം എന്നാണ് അർത്ഥം. ദ ബേർഡൻ ഓഫ് ഓറക്കൽ, മലാക്കി 1:1, നമ്മിൽ നിക്ഷിപ്തമായിരിക്കുന്ന ദൈവികമായ ഉത്തരവാദിത്തങ്ങളുടെ കർമ്മഭാവമാണത്. നാം ഇതിനകം പല പ്രാവശ്യം ധ്യാനിച്ചിട്ടുള്ളൊരു പ്രമേയവുമാണത്. ലെമുവൽ എന്ന പേരാകട്ടെ ദൈവത്തിൽ നിന്നെന്നോ ദൈവത്തിലേക്കെന്നോ അർത്ഥം വരുന്ന ഒന്നാണ്. ദൈവാഭിമുഖ്യത്തെ കുറിക്കുന്നൊരു പേര്. സോളമൻ രാജാവിൻ്റെ തന്നെ ഒരു ഇരട്ട പേരായിരിക്കാം ഇതെന്ന് കരുതുന്നുണ്ട്. അങ്ങനെയെങ്കിൽ രാജമാതാവ് ഗബീറ ആയ ബത്ഷേബ തന്റെ പുത്രന് പകർന്നു കൊടുക്കുന്ന ജീവിത പാഠങ്ങളാണതിൽ. വ്യർത്ഥതയും ആസക്തികളും നിറഞ്ഞ ജീവിതം നമ്മെ ദൈവഹിതത്തിൽ നിന്ന് എത്ര ദൂരെ ആട്ടിപ്പായിക്കുന്നുവെന്ന് ഈ അമ്മ മകനെ ഓർമ്മിപ്പിക്കുകയാണ്. എന്നിട്ട് അവളിത ജ്ഞാനമെന്ന മഹതിയെക്കുറിച്ച് സംസാരിക്കുന്നു. ലേഡി വിസ്റ്റം, ഉത്തമയായ ഭാര്യ എന്ന രൂപകത്തിലൂടെ ദൈവിക ജ്ഞാനം മനുഷ്യനെ സ്നേഹത്തിന്റെ ശുശ്രൂഷാ തലത്തിലേക്കായി ഒരുക്കുന്നു. ദൈവിക ജ്ഞാനമെന്നത് ദൈവത്തിന്റെ നിഗൂഢമായ രഹസ്യങ്ങൾ അറിയുക എന്നല്ല അർത്ഥം. ദൈവവുമായി ഇഴപിരിയായ ബന്ധത്തിലെത്തിച്ചേരുക എന്നാണ്. എ ലിവിംഗ് റിലേഷൻഷിപ്പ്. അതിൽ നിന്നുളവാകുന്ന അനുദിനമായ ജീവിതഗതികളാണ് ഈ ജ്ഞാനത്തിന്റെ ആവിഷ്കാരം. അതുകൊണ്ട് തന്നെ ഒരു വൈവാഹിക ബന്ധത്താൽ ഭാര്യ ഭർത്താക്കന്മാർ സ്വയം ഇഴുകിച്ചേരുന്നത് പോലെ ഒരു ഇഴയടുപ്പം ഇവിടെ രൂപപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് ജ്ഞാനത്തെ ഒരു സ്ത്രീയായി ചിത്രീകരിക്കുന്നത് പോലും. ഇന്ന് ഉത്തമയായ ഭാര്യയെ ഓർത്ത് സന്തോഷിക്കുന്ന ഭർത്താവ് യഥാർത്ഥത്തിൽ കർത്താവ് തന്നെയാണ്. ഭാര്യഭർത്തൃബന്ധത്തിന്റെ ദൃഢതയും സ്നേഹതീക്ഷ്ണതകളുമുണ്ട് ഇവിടെ. കഴിഞ്ഞ ദിവസം ജ്ഞാനത്തിന്റെ ഗ്രന്ഥം പറഞ്ഞതുപോലെ ദൈവികജ്ഞാനം ദൈവഭവനത്തെ ഒരുക്കി വെടിപ്പാക്കുന്നവളാണ്. ഡിയോയ്ക്കെറ്റെ, ദൈവിക ജ്ഞാനം മനുഷ്യനെ ഈ ധരയിൽ തന്നെ ദൈവികാനന്ദത്തോടെ പ്രയത്നിച്ചുകൊണ്ട് വിശുദ്ധമായ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ സജ്ജരാക്കുന്നു. സുഭാഷിതം 8:9. ദൈവിക ജ്ഞാനം ഹൊക്മ, നിതാന്തമായ ഒരു ജീവിത പ്രയാണമാണ്. ദൈവം തന്നെ തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് പകർന്നു തരുന്ന ഒരു വഴിയെയാണ് നമ്മൾ ദൈവിക ജ്ഞാനം എന്ന് വിളിക്കുന്നത്. ദ വേ ഗോഡ് കമ്മ്യൂണിക്കേറ്റ്സ്. എന്നിട്ട് നാം കണ്ടതുപോലെ ദൈവത്തിന്റെ വചനം ലോഗോസ് ദൈവിക ജ്ഞാനത്തിന്റെ പരിപൂർണതയായി മാറുന്നു. ഈ വചനം തന്നെയാണ് ക്രിസ്തു, ലോഗോസ്. അതിനാൽ ഇന്ന് യജമാനൻ കണക്ക് പരിശോധിക്കാൻ വരുന്നുവെന്ന് സുവിശേഷം പറയുമ്പോൾ അക്ഷരാർത്ഥത്തിൽ അവിടെ പറയുന്നത് അവൻ നമ്മുടെ ലോഗോസ് പരിശോധിക്കാൻ വരുന്നുവെന്നാണ്. ലോഗോസ് തന്നെയായ ക്രിസ്തു നമ്മുടെ ലോഗോസുകളെ പരിശോധിക്കാൻ വരുന്നു എന്ന്. നമ്മൾ എത്രമാത്രം ക്രിസ്തു സാരൂപ്യം പേറിയിരിക്കുന്നുവെന്നാണ് ആ പരിശോധനയിൽ വെളിവാകാൻ പോകുന്നത്. ഇന്നലെ നാം കണ്ടതുപോലെയുള്ള ആ ഊരിപ്പിടിച്ച വാളുമായുള്ള അഗ്നിശോധന അതുതന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് നാം നേരത്തെ വിവരിച്ച 1 കൊരിന്ത്യർ 11 ആരംഭത്തിൽ ശ്രീഹ പറഞ്ഞു വയ്ക്കുന്നത് നാം ക്രിസ്തുവിനെ അനുകരിക്കുന്നവരാകാൻ. കഴിഞ്ഞ ദിവസം സിനഡിനെക്കുറിച്ചുള്ള സിനഡിൻ്റെ വിചാരധാരയിൽ ഉയർന്നു കേട്ട ഒരു പ്രസ്താവനയുണ്ട്. ജപ്പാനിൽ നിന്നുള്ള ഒരു സന്യാസിനിയായ മൊമോക്കോ നിഷിമുറായിൽ നിന്ന്, വിമൻ ആർ ടീച്ചേഴ്സ് ഓഫ് സിനഡാലിറ്റി, സഭയുടെ സിനഡാത്മകത അതായത് ഒത്തുനടത്തം എന്നൊരു ഭാവം പഠിപ്പിച്ചു തരാൻ സ്ത്രീകൾക്ക് നൈസർഗികമായൊരു ഗുണമുണ്ടത്രേ. അവരുടെ മൃദുല സമീപനങ്ങളും എല്ലാവരെയും ചേർത്ത് പിടിക്കാനുള്ള അവരുടെ മനസ്സും കൊണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ജ്ഞാനത്തെ ഒരു സ്ത്രൈണഭാവത്തിൽ പൊതിഞ്ഞ് നമ്മൾ അവതരിപ്പിക്കുമ്പോൾ അതിന് ഗഹനമായ ഈ പ്രവൃത്തിരേഖയുടെ ഭാവം കൂടി കൈവരുന്നത്. ഉത്തമയായ ഭാര്യയെപ്പോലെ, ഒരു കുടുംബത്തിന്റെ ഭദ്രതയുടെ പെരുന്തൂണായ അമ്മയെപ്പോലെ ദൈവിക ജ്ഞാനം ദൈവഭവനത്തെ ക്രമീകരിക്കുന്നു. ഇന്ന് സങ്കീർത്തനം 128 ഇങ്ങനെ ഒരു കൊച്ചുകുടുംബത്തിന്റെ കെട്ടുറപ്പുകളിൽ നിന്നും, വിയർപ്പ് രുചിയിൽ നിന്നും, കുട്ടിക്കലഹങ്ങളിൽ നിന്നും, ഊൺമേശ കൂട്ടായ്മയിൽ നിന്നും, ദാമ്പത്യ നിറവിൽ നിന്നും, സ്നേഹത്തിൽ നിന്നും ദേവാലയ തിരുമുറ്റത്തേക്ക് ഉയർന്ന് പ്രതിഷ്ഠിക്കപ്പെടുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനാകും. നമ്മളാകുന്ന ഓരോ വ്യക്തികളുമാകുന്ന ദൈവഭവനങ്ങൾ ചേർന്ന് കുടുംബമെന്ന ദൈവഭവനമുണ്ടാകുന്നു. കുടുംബങ്ങളാകുന്ന ദൈവഭവനങ്ങൾ ചേർന്ന് സഭയാകുന്ന ദൈവഭവനമുണ്ടാകുന്നു. അങ്ങനെ ഓരോ കുടുംബങ്ങളും ഒരു തീർത്ഥാടന വഴി പിന്നിട്ട് ദേവാലയ തിരുത്തളത്തിലെത്തിയതുപോലെയായി. അതുകൊണ്ടാണ് ദേവാലയത്തിലെത്തിച്ചേർന്ന തീർത്ഥാടകരെ ആശീർവദിക്കുന്ന ആ ആശീർവാദങ്ങൾ കൊണ്ട് ഇന്ന് സങ്കീർത്തനം 128 മുഖരിതമാകുന്നത്. കർത്താവ് നിങ്ങളെ സിയോനിൽ നിന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് തുടങ്ങുന്ന ആ വൈദിക ആശീർവാദം. ഒരു വഴി നടന്നെത്തിയ സിനഡൽ സഭ ഒരു കുടുംബമായി മാറിയിരിക്കുന്നു, ദൈവകുടുംബം.